അറിയിപ്പുകൾക്കൊടുവിൽ ആടുജീവിതം തിയേറ്ററിലെത്തിയിരിക്കുന്നു. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും സിനിമ എത്തുന്നു. ഇനി എന്തുകൊണ്ട് ആടുജീവിതം നിങ്ങൾ തിയേറ്ററിൽ കാണണം? അതിനുള്ള 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിലൂടെ നജീബിൻ്റെ കഥ നമുക്കറിയാം. അത് തന്നെയാണ് ആദ്യ കാരണം. 2008 പുറത്തിറങ്ങിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ വായിച്ചവർക്ക് ഇതൊരാളുടെ ജീവിതത്തിൽ സംഭവിച്ച യഥാർത്ഥ കഥയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടാകും. തങ്ങൾ വായിച്ചറിഞ്ഞ കഥ ഒരു ചിത്രാവിഷ്കാരമാകുമ്പോൾ എങ്ങനെയിരിക്കും എന്ന് കാണാനുള്ളൊരു ത്വരയാണ് ഒന്നാമത്തെ കാരണം. 2, ജീവിതത്തിൻ്റെ 3 വർഷം നരക തുല്യമായി കടന്നുപോയപ്പോഴും പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നജീബിന് വേണ്ടി ഈ സിനിമ കാണണം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുകാരനായ നജീബ് മുഹമ്മദ് ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അറബ് നാട്ടിലേക്ക് ജോലി തേടിപ്പോയത്. അവിടെ നിന്ന് അറബിയുടെ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാവുകയും മരുഭൂമിയിലെ ആട് ഫാമിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അതിജീവനം അത് കാണേണ്ടത് തന്നെയാണ്. 3 കാരണം, ബ്ലസി എന്ന സംവിധായകൻ. 2008 ഈ നോവൽ വായിച്ചപ്പോൾ തന്നെ അതിലെ സിനിമാ സാധ്യത ബ്ലസി തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ നീണ്ട 16 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആടുജീവിതം എന്ന സിനിമ. അതിനപ്പുറം ബസി എന്ന സംവിധായകന് മലയാളിക്ക് വലിയൊരു വിശ്വാസമുണ്ട്. കാഴ്ച, തന്മാത്ര, ഭ്രമരം, പ്രണയം, കളിമണ്ണ് തുടങ്ങി ബസി സംവിധാനം ചെയ്ത സിനിമകളിലൂടെ പ്രേക്ഷകർ കണ്ടത് സിനിമ എന്നതിനപ്പുറം ജീവിതമാണ്. 4 പൃഥ്വിരാജ്. 2010 പൃഥ്വിരാജ് ഈ സിനിമയുടെ ഭാഗമാകുന്നത്. അന്നു മുതൽ സിനിമയോടും സംവിധായകനോടും അദ്ദേഹം കാണിച്ച നീതി അത് വാക്കുകൾക്കപ്പുറമാണ്. ശരീരഭാരം കൂട്ടി അത് പിന്നീട് കുറച്ചുമൊക്കെ അദ്ദേഹം കഥാപാത്രത്തിന് വേണ്ടി ജീവിച്ചു. 5, പ്രതിസന്ധികളെ തരണം ചെയ്തുള്ള വിജയം. മലയാളക്കരെ ഏറ്റെടുത്ത ഒരു നോവൽ സിനിമയാക്കുക എന്നാൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതിനപ്പുറം വർഷങ്ങളെടുത്തൊരു സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇത്രമാത്രം പ്രതിസന്ധികൾ സംവിധായകനും അണിയറ പ്രവർത്തകരും നേരിട്ടിരിക്കാമെന്ന് ഊഹിക്കാവുന്നതാണ്. കോവിഡ് കാലത്ത് അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ 2 സിനിമാ സംഘം ജോർദാനിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെ കാരണങ്ങൾ പലതുണ്ട് ആടുജീവിതം നിങ്ങൾ തിയേറ്ററിൽ കാണാനായി.